ശ്രീ ഡോക്ടർ എ ബി ലൂക്കോസ്, ശ്രീ ശാന്തി മത്തായി, ശ്രീമതി ശാന്തി മത്തായി, പ്രിയപ്പെട്ടവരെ എല്ലാവരും ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചിരിക്കണേ പ്ലീസ്. ഞാൻ ഇന്നലെ വരെ ആരുമായും പരിചയമില്ലാത്ത ആളാണ്. മിനിഞ്ഞാന്ന് നിങ്ങളെ ആരെയും കണ്ടിട്ടില്ല. മിനിഞ്ഞാന്ന് വരെ നിങ്ങളെ ആരെയും അറിയില്ല. ഇന്നാണ് നിങ്ങളെ ആദ്യമായിട്ട് കാണുന്നത്. സപ്തസ്വരങ്ങളെക്കുറിച്ചൊരു വലിയൊരു ഇതുണ്ട്. നമ്മൾ വ്യക്തികൾ എന്ന് പറഞ്ഞാൽ എനിക്ക് വ്യക്തമായവരെയാണ് വ്യക്തികൾ. മനസ്സിലായി? അപ്പോൾ വ്യക്തസ്വരങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ സപ്തസ്വരങ്ങൾ മാത്രമേ ഉള്ളൂ. മൗനസ്വരങ്ങളാണ് ബാക്കിയല്ല. കോടിസ്വരങ്ങളുണ്ട് മൗനസ്വരങ്ങൾ. സപ്തസ്വരങ്ങൾ മാത്രമാണ് നമ്മൾ ഈ അറിയുന്ന സ്വരങ്ങൾ. അത് ചെറിയ സ്വരമാണ്. വലിയ സ്വരങ്ങൾ മൗനസ്വരങ്ങളായി നാളെയും മറ്റന്നാളും കാണാൻ കിടക്കുന്നവരാണ്. നിങ്ങളാണ് എൻ്റെ പുതിയ സ്വരങ്ങൾ, വ്യക്തസ്വരങ്ങൾ. ഇന്നലെ അവ്യക്തമായിരുന്ന സ്വരങ്ങളാണ് ഇന്ന് നിങ്ങൾ എൻ്റെ സ്വരങ്ങൾ. ശ്രീ ബബിത, ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്നെനിക്ക് സംശയം. ബബിത, ഞാൻ ബബിത എന്ന് പറയുമ്പോൾ മനസ്സിൽ തോന്നുന്നതിനേക്കാൾ സുന്ദരിയാണ് ഞാൻ കണ്ടപ്പോൾ. ബാക്കി ആരെയും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. എൻ്റെ പാട്ടുകൾ നിങ്ങൾ കേട്ട് കാണും. 27 വർഷം പാട്ടെഴുതിയ ഒരാളാണ്. ഇഷ്ടമാണെന്ന് ആദ്യം ചൊല്ലിയതാരാണ്? നിങ്ങൾ കേട്ട പാട്ടിന് 21 വർഷത്തെ പഴക്കമുണ്ട്. ഞാനന്ന് 22 വയസ്സുകാരൻ. ആരെങ്കിലും ഒരാൾ പ്രണയിക്കണേ എന്ന് പ്രാർത്ഥിച്ച് എഴുതിയ പാട്ടാണ്. ഒരാൾ പോലും തിരിഞ്ഞു നോക്കാതെ ഞാൻ 1.5 പതിറ്റാണ്ട് അലഞ്ഞതിന് ശേഷമാണ് പിന്നീട് നിങ്ങൾ കേട്ട തിങ്കൾ നിലാവിൽ എന്ന പാട്ടുണ്ടായത്. സിനിമയിലെ പാട്ടെഴുത്തുകാരനായപ്പോൾ പലരും പ്രണയിച്ചു. പക്ഷേ വിവാഹത്തിൻ്റെ സമയമായപ്പോൾ ഒരാളും അടുത്തില്ല. എഴുത്തുകാരനെ ആർക്കും വേണ്ട, ഇത്ര ഡോക്കിയായ ഒരുത്തനില്ലെന്ന് അപ്പോൾ എനിക്ക് പിടികിട്ടി. ഞാൻ മിൽമയിലെ എഞ്ചിനീയറായിരുന്നു. ഞാൻ ആ സമയത്ത് ആ ജോലി പതുക്കെ റിസൈൻ ചെയ്ത സമയമാണ്. കള്ളത്തരം പറയാനാവാത്തത് കൊണ്ട് ഞാൻ പാട്ടെഴുത്തുകാരനാണെന്ന് പറയുകയും മാതൃഭൂമിയിൽ ഒരു പരസ്യം കൊടുക്കുകയും ചെയ്തു. പല സുന്ദരികളും ഇതാരാണെന്നറിയാൻ വിളിച്ചു. പക്ഷേ പാട്ടെഴുത്തുകാരനെ പ്രണയിക്കാനേ കൊള്ളൂ. വിവാഹം കഴിക്കാൻ ബുദ്ധിമാന്മാരായ കേരളീയർക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ എഴുത്തുകാരോട് എപ്പോഴും, എഴുത്തുകാർ എന്ന് പറയുമ്പോൾ എപ്പോഴും വിചാരിക്കാറുള്ള കാര്യം, സാധാരണ ബഷീർ വലത്തെ കയ്യിൽ കഴപ്പ് ഉണ്ടായിട്ട്, കൈകഴപ്പ് ഉണ്ടായിട്ട് കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലിൽ ക്യൂ നിൽക്കുകയായിരുന്നു. ഹാബി ബഷീർ കൂടെ നിൽപ്പുണ്ട്. അതിനു മുമ്പ് 10-35 വർഷക്കാലം വൈക്കത്ത് നിന്ന് നാടുവിട്ട് കക്കൂസ് കൂരുന്ന ജോലി വരെ ചെയ്ത് എവിടെയൊക്കെയോ അലഞ്ഞു നടന്നതിന് ശേഷം ബേപ്പൂരെത്തുകയും ഒരു മാംഗോശിൻബാവിൻ്റെ ചുവട്ടിലിരുന്ന് എഴുതി തുടങ്ങുകയും ചെയ്ത ഒരാളുടെ പേരാണ് ബഷീർ. ബഷീർ ഇങ്ങനെ ക്യൂ നിൽക്കുമ്പോൾ ക്യൂ നിൽക്കുന്നവർ പറയുന്നു, ദൂരെ ആ ഇരിക്കുന്ന ഡോക്ടറുണ്ടല്ലോ, അത് ചാക്കുവിറ്റ് നടന്ന കുഞ്ഞമ്മദിൻ്റെ മകനാണ്. 1ാം ക്ലാസ് മുതൽ MD വരെ ഫസ്റ്റ് റാങ്കാണ്. അയാൾ നല്ല മിടുക്കനായ ഡോക്ടറാണ് എന്ന്. കോഴിക്കോട്ടെ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരൻ വളരെ സാധാരണക്കാരനായി കൈകഴപ്പുണ്ടായിട്ട് ഒരു ജനകീയ ഡോക്ടറുടെ അടുത്ത് ക്യൂ നിൽക്കുകയാണ്. ക്യൂ പതുക്കെ പതുക്കെ അടുത്ത് വന്നു ഡോക്ടറുടെ അടുത്ത്. ഫാബി ബഷീർ ഡോക്ടറെ ഞെട്ടിപ്പിക്കാൻ വേണ്ടി പറയുന്നു, എൻ്റെ പേർ ഫാബി ബഷീർ. ഡോക്ടർ ആദ്യമായിട്ട് കേൾക്കുന്നു. തകഴിയിൽ ചെന്ന് കാത്ത എന്ന് പറഞ്ഞാൽ ഏത് മണൽ തരിയും കോരിത്തരിക്കും. ചേർത്തലയിൽ ഭാരത തമ്പുരാട്ടി എന്ന് പറഞ്ഞാൽ കുറേ ന്യൂനപക്ഷം, അല്പം ആൾക്കാർ അത് വയലാറിൻ്റെ ഭാര്യയാണ് എന്ന് പറയും. പക്ഷേ ഹാബി എന്ന് കേട്ടിട്ടേ ഞെട്ടാത്ത ഡോക്ടറെ ഞെട്ടിപ്പിച്ച് കളയുമെന്ന് ഓർത്തിട്ട്, എൻ്റെ ഭർത്താവിന് കൈകഴപ്പാണ്. ഭർത്താവിൻ്റെ പേർ വൈക്കം മുഹമ്മദ് ബഷീർ എന്നാണ് എന്ന് പറഞ്ഞു. ആ സമയത്ത് ആദ്യമായി കുറുപ്പടിയിൽ നിന്നും കണ്ണ് മേലോട്ട് ഇങ്ങനെ ഉയർത്തി പേന താഴെയിട്ട് ഹാബി ബഷീറിനോട്, കോഴിക്കോട്ടെ മികച്ച ഡോക്ടർ, ജനകീയനായ ഡോക്ടർ പറയുകയാണ്, വൈക്കത്ത് നിന്ന് കോഴിക്കോട് എന്തിനാണ് വന്നത്? ഇവിടെ വല്ല വിസിറ്റർ ആണോ അതോ വല്ല കല്യാണത്തിന് വന്നാണോ? അങ്ങനത്തെ 6 ബോറൻ ഡോക്ടർമാരുടെ ഇടയ്ക്ക്, ഒരു വിവരവും ഇല്ലാത്ത ഡോക്ടർമാരുടെ ഇടയ്ക്ക് അക്ഷരമെഴുതണമെന്ന് ആഗ്രഹിച്ച ഒരു ഡോക്ടർ, തിരുവനന്തപുരത്ത് നിന്ന് അലഞ്ഞിട്ട് കുറെ അക്ഷരസ്നേഹികളുടെ അടുത്ത് കൂടെയിരിക്കുന്ന ഡോക്ടർ എന്നെ ഞെട്ടിപ്പിച്ച് കളയുകയാണ്. എനിക്ക് വിദ്യാഭ്യാസമുള്ളവരോട് വലിയ അസൂയൊന്നും കൂടുതലായിട്ടില്ല. പക്ഷേ വിദ്യാഭ്യാസം ഉണ്ടായാൽ കവിത എഴുതാനാവില്ല. അതുകൊണ്ട് ബിരുദങ്ങളൊന്നും പറഞ്ഞ് ഞെട്ടിപ്പിക്കരുത്. ബിരുദങ്ങൾ ഇല്ലാത്തവരോട് എനിക്ക് വലിയ സ്നേഹമുണ്ട്. ഞാൻ വരുന്നത് ചേർത്തലയിൽ നിന്നാണ്, 8 തോറ്റുപോയിരുത്തിൻ്റെ നാട്ടിൽ നിന്നും. 8 തോറ്റുപോയവൻ്റെ പേർ വയലാർ എന്നാണ്. 8 തോറ്റുപോയവൻ്റെ കവിത പഠിച്ചിട്ട് ഞാൻ 9ഉം 10ഉം 11ഉം 12ഉം പാസ്സായവനാണ്.
എട്ടാം ക്ലാസ് തോറ്റുപോയവന്റെ കവിത പഠിച്ച് കേരളത്തിൽ 22 പേർക്ക് ഡോക്ടറേറ്റ് കിട്ടിയിട്ടുണ്ട്. ഡോക്ടറേറ്റ് കിട്ടിയവരൊന്നും പിന്നീട് വയലാറിന്റെ നിഷ്കളങ്കതയില്ലാത്തതുകൊണ്ട് എനിക്ക് സങ്കടവും ഉണ്ടായിട്ടുണ്ട്. ഡോക്ടറേറ്റ് കിട്ടിയവരൊക്കെ പറയുന്നത് ഇങ്ങനെയാണ്, പ്രിയപ്പെട്ടവരെ, ശ്രീ എബി ലുക്കുസിന്റെ കവിതയുടെ പ്രകാശനം ഞാനാണ് നടത്താൻ പോകുന്നത്. ഡോക്ടറേറ്റ് കിട്ടിയ വേറൊരാളാണ്, ഉത്തരാധുനികയുടെ സൈദ്ധാന്തിക മലയാളത്തിന്റെ സൈദ്ധാന്തിക ധ്രുവീകരണ സങ്കല്പങ്ങളുടെ സൈദ്ധാന്തിക അന്തർധാരയിലാണ് എബി ലൂക്കോസിന്റെ കവിതകളുടെ ജനനം. വല്ലതും മനസ്സിലായ ഇവനെയൊക്കെ കുനിച്ചു നിർത്തി ഇടിച്ചാൽ ഇവൻ ഇതൊന്നും പറയില്ല, അവൻ പറയുന്നത് അയ്യോ എന്നാണ്, അതിൻ്റെ പേർ മലയാളം എന്നാണ്. ഇങ്ങനെയുള്ള കുറേ ജാടക്കാരെ മനസ്സിൽ ആലോചിച്ചിട്ടാണ് ഞാൻ പണ്ട് ജാടയുടെ പൊന്നാട എന്നൊരു കവിത എഴുതപ്പെട്ടത്. ജാടയുടെ പൊന്നാട എന്ന കവിത തുടങ്ങുന്നത് ഇങ്ങനെയാണ്, വേദാന്തത്തിന്റെ മറുകര താണ്ടി എന്ന് പറഞ്ഞ വേലപ്പൻ സ്വാമി. വേലപ്പൻ സ്വാമി പറഞ്ഞത് ഞാൻ വേദാന്തത്തിന്റെ അപ്പുറമാണെന്നാണ്. പക്ഷേ അദ്ദേഹത്തെ ഒരു ഡോക്ടർ പരിശോധിച്ചിട്ട് തന്റെ ജലദോഷപ്പനി മാറാ രോഗമാകുമെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ വാവിട്ട് നിലവിളിച്ചതിൽ ഒരു സത്യസന്ധതയുണ്ട്. ഡോക്ടറല്ല സ്വാമി, കാര്യം സ്വാമിയുടെയാണ് പനി. സ്വാമിയുടെ പനിയാകുമ്പോൾ സ്വാമി കരയും. ശാന്തിമത്തായിയുടെ പനിയാണെങ്കിൽ സ്വാമി പറയും ഋഗ്വേദത്തിലെ 3 അധ്യായത്തിൽ കണ്ടവന്റെ പനിയാണല്ലോ, പിന്നെ ഏത് അധ്യായം എടുക്കാൻ. കുറച്ചു കാലം കേരളത്തിന് പുറത്തു പോയി തെണ്ടി നടന്ന ശങ്കരൻകുട്ടി മലയാളം മറന്നുപോയി എന്ന് മംഗ്ലീഷിൽ പറഞ്ഞ് തിരിച്ചു വന്ന് പാലമൊടിഞ്ഞ് താഴെ വീണപ്പോൾ അയ്യോ എന്ന് വിളിച്ചതിലും ഒരു സത്യസന്ധതയുണ്ട്. ആരെങ്കിലും നല്ല ഇംഗ്ലീഷൊക്കെ പഠിച്ച് ഓ ഐ സീ എന്നൊക്കെ പറഞ്ഞ് പാലമൊടിഞ്ഞ് താഴെ വീഴാൻ നേരത്ത് ദിസ് ബ്രിഡ്ജ് ഈസ് വെരി ബാഡ് മൈ ഗോഡ് എന്ന് പറയാറില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആ സമയത്ത് ലേറ്റസ്റ്റ് തെറി പറയും, പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ താഴെ നിന്നാൽ ആക്കി തെറി കേൾക്കാം. ഈ തെറി മലയാളമാണ്. കോളേജിൽ മലയാളം പറയരുതെന്ന് വാശി പിടിപ്പിക്കുന്ന കോവളൻ സാർ വീട്ടിലെത്തിയാൽ ഭാര്യയോട് മലയാളത്തിൽ തന്നെ മുട്ടൻ തെറി തട്ടിവിടുന്നതിലും ഒരു സത്യസന്ധതയുണ്ട്. വീട്ടിന് പുറത്തിറങ്ങിയാൽ കമ്പി കൊണ്ട് കുത്തി നൂഡിൽസ് ചുണ്ടൊഴിപ്പിക്കുന്ന ചാക്കോച്ചൻ വീട്ടിലെത്തിയാൽ കഞ്ഞിയിൽ കാന്താരി നേരടി വലിച്ച് മോദി സായുജ്യമണയുന്നതിലും ഒരു സത്യസന്ധതയുണ്ട്. ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ടവരെ, ചത്തുപോകുന്നതിന് മുൻപ് ജാടയുടെ പൊന്നാട ഊരിക്കളഞ്ഞില്ലെങ്കിൽ നമുക്ക് നമ്മെ പോലും പിടികിട്ടില്ല. ചത്തുപോകുന്നതിന് മുമ്പ് ജാടയുടെ പൊന്നാട ഊരിക്കളയുക, അത് വലിയൊരു പാടുള്ള കാര്യമാണ്. നമ്മൾ പലരുമാണല്ലോ, പലരുമായതുകൊണ്ട് പല പല ഫേഷ്യൽ മസിലിൽ ഇങ്ങനെ നിൽക്കുകയാണ്. രാത്രി കിടന്നുറങ്ങാൻ നേരം നല്ല പരിവമാണ്. അണ്ടർവെയർ ഒരു മൂലയിലും മുണ്ട് വേറൊരു മൂലയിലും നമ്മൾ വേറൊരു മൂലയിലും രാവിലെ എഴുന്നേക്കാൻ നേരത്ത് ആരെ കാണുന്നു അതുപോലെ അഭിനയിക്കുകയാണ് നമ്മളിൽ പലരും. അതിനിടയ്ക്ക് നിഷ്കളങ്കമായി ഒന്ന് സ്നേഹിക്കാൻ, പരസ്പരം തിരിച്ചറിയാൻ, ഒന്ന് എടാ എന്ന് വിളിക്കാൻ ഒക്കെ ആർക്കാണ്? എടാ എന്ന് വിളിച്ചാൽ പോലും നമുക്ക് ഈഗോ ഉണ്ടാവും. നമ്മുടെ കൂടെ പഠിച്ചയാൾ പോലും എടാ എന്ന് വിളിച്ചാൽ നമ്മൾ പറയും ഞാനങ്ങനെ എടാ എന്ന് വിളിക്കാൻ പറ്റിയ ആളൊന്നുമല്ല, ഞാൻ ജീവിച്ച വലിയ പുള്ളിയാണ് എന്ന് പറയും. അപ്പം ഇങ്ങനെ അടുത്തിരുന്നിട്ട് സ്നേഹത്തോടെ തിരിച്ചറിയാനുള്ള ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാവണം. വീരാൻകുട്ടിയുടെ കവിത കഴിഞ്ഞ ദിവസമാണ് വായിച്ചത്, പരുക്കൻ കല്ല് നദിയിലൂടെ ഒഴുകി മിനുസപ്പെടും, പക്ഷേ മിനുസമുള്ള കുഞ്ഞ് അറിവിൻ്റെ നദിയിലൂടെ ഒഴുകി പരുക്കനായി പോകും. പരുക്കൻ കല്ല് നദിയിലൂടെ ഒഴുകി കോഴിമുട്ട പോലെയാവും. അത് കത്തി പോലെ കിടന്ന സാധനമാണ്, മഴയത്ത് ഒഴുകുകയും വേനൽക്കാലത്ത് മാറിക്കിടുകയും അപഹസിക്കപ്പെടുകയും ഒക്കെ ചെയ്തതിന് ശേഷം പിന്നീട് അതെന്ത് മിനുസപ്പെട്ടു. പക്ഷെ 4 വയസ്സുള്ള കുഞ്ഞ് അമ്മയോട് സ്നേഹിക്കുന്നത് പോലെ എമ്മയാവുമ്പോൾ പറയില്ല, എമ്മക്കാരി പറയും അമ്മയ്ക്കൊന്നും അറിയില്ല എന്നാണ് ആദ്യം പറയുന്നത്. നമ്മൾ തിരിച്ചാണ്, അറിവൊക്കെ നേടിക്കഴിഞ്ഞാൽ പിന്നെ സംസാരിക്കുന്നതൊക്കെ വെറുതെയാണ്. സംസാരിക്കുന്നതൊന്നും മനസ്സിലാവാറേയില്ല. ചില ആൾക്കാരൊക്കെ സംസാരിക്കുന്നത് ഇത് മലയാളമാണെന്ന് പോലും സംശയമുണ്ട്. ആ സമയത്താണ് മുട്ടുസൂരി കുറയ്ക്കുന്നിട്ട് കുത്തേണ്ടത്. അപ്പം നല്ല തെറി, മായും പൂവൊക്കെ വെച്ചുള്ള തെറിയുണ്ടല്ലോ. ഇവൻ തന്നെ പറയും, ഇവൻ ആ സമയത്ത് സൈദ്ധാന്തികയുടെ അന്തർധാരയിൽ എന്നെ മുട്ടുസൂരി കൊണ്ട് കുത്തുകാരെന്ന് ആരും അവൻ ചോദിക്കില്ല. നമുക്കിങ്ങനെ നിഷ്കളങ്കമായി ഒന്ന് പോകാം. എല്ലാ മഹാപ്രതിഭകളും നിഷ്കളങ്കരായി കടന്നുപോയവരാണ്. ബഷീറിന്റെ ഇപ്പോഴും ബഷീറിന്റെ ഒരു കവിത, ജോണി ലൂക്കോസിന്റെ കവിത പിന്നെ കഥയാണെന്ന് ഓർത്തിട്ട് ബഷീറിന്റെ പ്രസിദ്ധമായ ഏതെങ്കിലും കഥ, പ്രസിദ്ധമാവണ്ട, ചിലപ്പോൾ തിരിച്ചറിയപ്പെട്ടേക്കാം, ജോണി ലൂക്കോസിന്റെ കവിതയാണെന്ന് താഴെ വച്ചിട്ട്, അല്ല എബി ലൂക്കോസിന്റെ കവിതയാണെന്ന് ഞാൻ ഇന്ന് 7 മണിക്ക് പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തെ എസ് പി ബാലസുബ്രഹ്മണ്യത്തിന് ഡോക്ടർ ദക്ഷിണാമൂർത്തി സ്വാമിയുടെ പേരിലുള്ള അവാർഡ് കൊടുക്കുന്ന ചടങ്ങിൽ മുഖ്യാതിഥി ഞാനും, അല്ല മുഖ്യാതിഥി ശ്രീ ജോണി ലൂക്കോസും മനോരമയിലെ മുഖ്യപ്രഭാഷകൻ ഞാനുമാണ്. അപ്പോൾ
ആ സമ്മേളനത്തെ ജോണി ലൂക്കോസാണ് ഇതെന്ന് വെറുതെ ഇന്ത്യ ലൂക്കോസിനെ ഞാൻ രണ്ടു പ്രാവശ്യം ക്ഷമിക്കണം. ഞാൻ ആ തിരക്കിലും ഓട്ടത്തിലുമാണ്. നിഷ്കളങ്കമായിട്ടുള്ള ഇരിപ്പ്, സംസാരം. ഇപ്പം ബഷീറിൻ്റെ ഒരു ഒരു കഥ അപ്രകാശിതമാകാത്തതോ പ്രസിദ്ധമാകാത്തതോ ഒരു കവിത മാതൃഭൂമിയിൽ അയച്ചു കൊടുത്താൽ തിരിച്ച് നേരെ തിരിച്ചു വരും. കാര്യം എന്താണെന്നറിയാമോ, ആ സ്ട്രക്ചർ ഒന്നും മാതൃഭൂമിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് പ്രസിദ്ധമായ രണ്ട് മൂന്ന് മാധ്യമങ്ങളിൽ ഒരു കവിത പോലും അച്ചടിക്കാനോ കഥ പോലും അച്ചടിക്കാനോ ഭാഗ്യം കിട്ടാത്തതുകൊണ്ട് ഒരു ചുക്കും ഇല്ലെന്ന് ചിന്തിക്കാൻ ഇവര് സഹായമാകണം. നമ്മുടെയൊന്നും ഫേസ്ബുക്കിൽ ലൈക്കിൻ്റെ അത്രയും പ്രചാരം പോലും ഇവർക്കൊന്നും ഇല്ല എന്നുകൂടെ ആദ്യം മനസ്സിലാക്കുക. ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ 1200 ലൈക്ക് ഒക്കെ കിട്ടുന്ന ആൾക്കാരില്ലേ, ഏറ്റവും ചെറിയ ആൾക്കാർ. ആ പോലെ 20,000 കോപ്പിയാണ് ഈ മാതൃഭൂമിയുടെ. പിന്നെ മനോരമയുടെ അത്ര തന്നെ. പിന്നെ കേരള കോൺഗ്രസിലുള്ളവർ CPMലുള്ള ഇല്ലാത്തതുപോലെ, CPMലുള്ളവർ CPI ഇല്ലാത്തതുപോലെ, ഭാഷാഭൂഷണയിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്ന കവികളൊന്നും മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിക്കില്ല. എല്ലാം ഓരോ പാർട്ടിക്കാരെ പോലെ നിൽക്കുകയാണ്. അങ്ങനെയാണ് അവരുടെ ഒരു ഒരു സ്റ്റൈലാണത്. ആ സ്റ്റൈലിനിടയ്ക്ക് നമ്മുടെ കവിത ഫേസ്ബുക്കിലേക്ക് ഇടുക, ആരെങ്കിലുമൊക്കെ വായിക്കുക, നമ്മളെ തിരിച്ചറിയുക. ഏറ്റവും വലിയ ഭാഗ്യമാണത്. ഞാനൊരു ഒരു കാര്യം ഇവിടെ പറഞ്ഞോട്ടെ പ്രിയപ്പെട്ടവരെ, DC Books ആകപ്പെടെ 1000 കോപ്പിയല്ലേ ഒന്നാം പതിപ്പിന് ഇറക്കുന്നത്, അല്ലേ? എത്രയല്ലേ ഉള്ളൂ. ഏത് പ്രസിദ്ധീകരിക്കാനും 1000 കോപ്പി ഇറക്കും, നമുക്ക് വേണ്ടപ്പെട്ടൊരു മേടിക്കും. ഒരു പഞ്ചായത്തിൽ പോലും 2000 പേരുള്ളതല്ലേ. അപ്പം നമ്മൾ ചെറിയ കുറച്ച് ആൾക്കാരെ തിരിച്ചറിയാൻ വേണ്ടി ജീവിക്കുന്നവരാണ്, അത്രയേ ഉള്ളൂ. അല്ലാതെ വലിയ ആൾക്കാരെ കാണുമ്പോൾ ഞെട്ടുമൊന്നും വേണ്ട. ഞാൻ വിളിച്ചപ്പോഴേ ചോദിച്ചു ആരൊക്കെയാണ് ഉള്ളതെന്ന്. വലിയ ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ ഒരു സ്ഥലത്ത് പോവില്ല. കാര്യം എന്നറിയാമോ, ഒരു തേനീച്ച പറന്ന് 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 ഒരു സ്ഥലത്തെത്തിയപ്പോൾ കാളയുടെ കൊമ്പിൽ വിശ്രമിച്ചു. ഒരു മണിക്കൂർ വിശ്രമം കഴിഞ്ഞിട്ട് കാളയോട് തന്നെ ചോദിച്ചു, ഞാൻ കാളക്കൊമ്പിലുണ്ടായിരുന്നു പോട്ടേന്ന് ചോദിച്ചപ്പോൾ കാള പറയുകയാണ് താൻ എൻ്റെ കൊമ്പിലിരുന്ന കാര്യം പോലും ഞാനറിഞ്ഞില്ല എന്ന് പറഞ്ഞതുപോലെ, വലിയ പുള്ളികളുടെ വലിയ കാളകളുടെ കൂട്ടത്തിൽ രാജീവ് അലങ്കിൽ വന്നിരുന്നിട്ട് കാളകൾക്കും അറിയാനൊക്കില്ല. എനിക്കും അത് ബുദ്ധിമുട്ടായതുകൊണ്ട് വലിയ കാളകളുടെ അടുത്തൊന്നും ഞാൻ പോകാറില്ല. ഞാൻ നിങ്ങളെ പോലെ തേനീച്ചകളുടെ കൂടെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പാവപ്പെട്ട ഒരു എഴുത്തുകാരനാണ്. എന്നെ ഓർത്തതിൽ, എന്നെ പരിഗണിച്ചതിൽ, എന്നെ വിളിച്ചതിൽ ഒക്കെ ഞാൻ വലിയ സന്തോഷം പങ്കിടുകയാണ് ഈ സമയത്ത്. പണ്ട് രണ്ട് കുടങ്ങളുണ്ടായിരുന്നു, രണ്ട് കുടങ്ങൾ, ഒരു പൊട്ടിയ കുടവും ഒരു പൊട്ടാത്ത കുടവും. പൊട്ടാത്ത കുടം അപ്പുറത്തും പൊട്ടിയ കുടം ഇപ്പുറത്തും കെട്ടിത്തൂക്കിയിട്ട് കൃഷിക്കാരൻ പുഴയിൽ നിന്നും വയലിലേക്ക് വെള്ളം കോരി കൊണ്ടുപോയി. പക്ഷേ വയലിലെത്തിയപ്പോൾ പൊട്ടിയ കുടത്തിൻ്റെ മുക്കഭാഗം വെള്ളവും തീർന്നു പോയപ്പോൾ പൊട്ടിയ കുടത്തിൻ്റെ സ്വയം നാണം വന്നിട്ട് പറയുകയാണ്, എന്നെ അങ്ങോട്ട് ഉപേക്ഷിച്ചു കളഞ്ഞു എന്ന്. എന്നെ കൊള്ളില്ല ഇതിന്. ആ സമയത്ത് കൃഷിക്കാരൻ പറയുന്നു, നീ തൂങ്ങിക്കിടക്കുന്ന ഭാഗത്തേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ, നീ തൂങ്ങിക്കിടക്കുന്ന ഭാഗത്ത് മാത്രമേ ഉള്ളൂ പുല്ലും പൂക്കളും, മറ്റേ പൂർണ്ണകുമ്പ് അവിടെ തന്നെ കിടക്കുവാണ്, ഒരു തുള്ളി താഴെ വീഴുന്നില്ല. വലിയ പണ്ഡിതന്മാരൊക്കെ വീട്ടിൽ കുത്തിയിരുന്ന വെച്ചാൽ മതി, ഒരു ഗുണവുമില്ല. മരിച്ചു കഴിഞ്ഞാൽ ഭാര്യ പോലും തീർത്തു വയ്ക്കില്ല. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഇത്രയും പേർ കരയുമെന്നോർക്കാൻ ഈ സംഗമത്തിന് എല്ലാ സാധ്യതയും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്കിങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാവണം. കുടം പൊട്ടിപ്പോകട്ടെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് ഒലിച്ചു പോകട്ടെ, വീട്ടിലെത്തുമ്പോൾ ഒന്നും ഉണ്ടായില്ലെങ്കിലും കുഴപ്പമില്ല. ഇവിടെയൊക്കെ ഇങ്ങനെ തെറിപ്പിച്ചിട്ട് പോയി ആ സ്നേഹം കൊണ്ട് ഏതൊക്കെ ഹൃദയം പതുക്കെ തളർക്കാനും പതുക്കെ പുഷ്പിക്കുവാനും ഒക്കെയുള്ള ഭാഗ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഒരു കവിതയും ഒരു കഥ സമാഹാരം രണ്ടു പേർ. ചെക്കോവ് പറഞ്ഞിട്ടുണ്ട്, ഒരു ഭിത്തിയിൽ ഒരു തോക്ക് തൂങ്ങിക്കിടക്കുന്നു എന്ന് ഒരു കഥാകാരൻ എഴുതിയാൽ കഥ തീരുന്നതിന് മുമ്പേ ഒരു വെടിയെങ്കിലും പൊട്ടണം എന്ന്. അതുപോലെ എഴുതി കഴിയുമ്പോൾ, എഴുതി തുടങ്ങുമ്പോൾ തോക്ക് തൂങ്ങിക്കിടക്കുന്നു എന്ന് പറഞ്ഞാൽ കഥ തീരുമ്പോഴിന് മുമ്പ് ഒരു വെടിയെങ്കിലും പൊട്ടിയിരിക്കുമെന്ന് വായനക്കാരൻ വിചാരിക്കും. പൊട്ടിക്കുക എന്നത് എഴുത്തുകാരൻ്റെ ഒരു ധർമ്മമാണ്. ആ ധർമ്മം എല്ലാ കാലവും ഭംഗിയായി നിറവേറ്റാൻ നിങ്ങൾക്ക് കഴിയട്ടെ. നിങ്ങൾ കണ്ടു കാണുന്നു, സത്യനും ഷീലയും ഒരു രാത്രി, ഒരു ആദ്യ രാത്രി നാണം കൊണ്ട് ഷീലയുടെ മുഖം തുടുത്തിട്ട്, ആദ്യ രാത്രിയിലെ നാണം തൻ്റെ പ്രിയപ്പെട്ടവനെ കാണിക്കാതിരിക്കാൻ വേണ്ടി അവൾ മൺവിളക്ക് ഊതിക്കളയുന്ന സീൻ നിങ്ങൾ കണ്ടു കാണുന്നു അല്ലേ. 10-25 വർഷം കഴിഞ്ഞപ്പോൾ മമ്മൂട്ടിയും ശോഭനയും അതുപോലൊരു സീനിൽ അഭിനയിച്ചു. ആ സമയത്ത് മൺവിളക്കില്ലായിരുന്നു, കറണ്ട് വന്നു. ആ സമയത്ത് ശോഭന പതുക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് അവളുടെ നാണം തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ മുമ്പിൽ കാണിക്കാതിരിക്കാനുള്ള ശ്രമം നടത്തി. പക്ഷെ കാളിദാസിൻ്റെ നായിക ആദ്യ രാത്രിയിൽ എല്ലാ നാണവും തീർക്കാൻ വേണ്ടി
തൻ്റെ പ്രിയപ്പെട്ടവനെ കാണിക്കാതിരിക്കാൻ വേണ്ടി മൺവിളക്ക് പതുക്കെ ഊതിക്കളഞ്ഞു. പക്ഷേ പെട്ടെന്ന് ആ മുറിയിൽ മൺവിളക്കൂതിയിട്ടും നല്ല വെളിച്ചമായിരുന്നു. കാര്യം നവരത്നങ്ങൾ പാകിയ മുറിയായിരുന്നു അത്. പ്രിയപ്പെട്ടവരെ, ഒരു സത്യേന്ദ്രയേക്കും പിന്നീട് ചിത്രീകരിക്കാനാവാത്ത രീതിയിൽ അക്ഷരജ്ഞാനമില്ലാത്ത കാളിദാസൻ പറയുകയാണ്, പിറ്റേ ദിവസം രാവിലെ കുളിച്ചിട്ട് തൊടാൻ വെച്ചിരുന്ന കുങ്കുമത്തിൻ്റെ ചെപ്പ് അവൾ പതുക്കെ തുറന്നു. എന്നിട്ട് ഒരു പിടി കുങ്കുമം എടുത്ത് അവൾ മേപ്പോട്ട് വലിച്ചെറിഞ്ഞു. പെട്ടെന്ന് ആ കുങ്കുമത്തുള്ളികൾ കാരണം നവരത്നങ്ങൾ മൂടിപ്പോയി, ആ മുറിയിൽ ഇരുട്ടായി. എത്ര ഭംഗിയായാണ് ഒരു സംവിധായകനും ചിത്രീകരിക്കാനാവാത്ത രീതിയിൽ തൻ്റെ ആദ്യരാത്രിയിലെ വെളിച്ചത്തെ നായിക സൂത്രത്തിൽ മറച്ചു വെച്ചത്. ഇതുപോലെ മറച്ചു വയ്ക്കാനുള്ള പ്രതിഭ വിദ്യാഭ്യാസം കൊണ്ടല്ല, പ്രതിഭ കൊണ്ടുണ്ടാവണം. പ്രതിഭ ഒരു തരത്തിൽ ദൈവത്തിൻ്റെ ഭാഗ്യമാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ആ അനുഗ്രഹം എല്ലാ തരത്തിലും നേടാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവണം എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. ദീർഘമായി സംസാരിക്കാനുള്ളൊരു വേദി അല്ലാത്തത് കൊണ്ട് നിർത്താൻ പോകുന്നു. ബുദ്ധൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ഓർക്കാൻ എന്തെങ്കിലും തരണമെന്ന് ബുദ്ധൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ ആനന്ദൻ ചോദിക്കുകയാണ്. ബുദ്ധൻ്റെ കയ്യിലൊരു മുല്ലപ്പൂ ഉണ്ടായിരുന്നു. മുല്ലപ്പൂ കൊടുത്തിട്ട് പതുക്കെ നടന്നുപോയി. ഓർക്കാൻ എന്തെങ്കിലും തരണം എന്നാണ് ചോദിച്ചത്. ഒരു മുല്ലപ്പൂ. ആ മുല്ലപ്പൂവിന് ബുദ്ധനേക്കാൾ ഗന്ധമുണ്ടായിരുന്നു. ആനന്ദൻ ഈ മുല്ലപ്പൂ തന്നെയാണ് ബുദ്ധൻ എന്ന് വിചാരിച്ച് രാത്രി ഉറങ്ങാതെ കിടന്നു. പക്ഷേ പിറ്റേ ദിവസം രാവിലെ മുല്ലപ്പൂ കരിഞ്ഞുപോയി. ബുദ്ധൻ്റെ ഓർമ്മകളും അതുപോലെ. അതുപോലൊരു മുല്ലപ്പൂ ഇത് ആവില്ല എന്ന് ഞാൻ സ്നേഹപൂർവ്വം വിശ്വസിക്കുന്നു. പക്ഷേ ഇതുപോലൊരു സീൻ പിന്നീടുണ്ടായി. ആ സീൻ എങ്ങനെയാണെന്ന് അറിയാമോ? ഓർക്കാൻ എന്തെങ്കിലും തരണമെന്ന് ക്രിസ്തുവിൻ്റെ മുമ്പിൽ പീറ്റർ ചോദിക്കുകയാണ്. ഓർക്കാൻ എന്തെങ്കിലും തരണം. ആ സമയത്ത് ക്രിസ്തുവിൻ്റെ കയ്യിൽ മുല്ലപ്പൂ ഒന്നുമില്ലായിരുന്നു. പാവം വശന്നിട്ടൊരു അപ്പം ഇങ്ങനെ വച്ചുകൊണ്ട് വരുവാണ്. ആ അപ്പം പീറ്ററിന് കൊടുത്തിട്ട് പോയി, കഴിച്ചോ എന്ന് പറഞ്ഞു. പീറ്റർ വല്ലാതെ വിശക്കുന്നവനായിരുന്നു ആ സമയത്ത്. ആ അപ്പം കഴിച്ചിട്ട് പീറ്റർ നന്നായി പാടാൻ തുടങ്ങി, ആടാൻ തുടങ്ങി. വല്ലാതെ സങ്കടപ്പെടുമ്പോൾ ഈ രണ്ടുപേരുടെയും കൃതികൾ ക്രിസ്തു കൊടുത്ത അപ്പം പോലെയാവട്ടെ എന്ന് ഞാൻ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. അങ്ങനെ ആവാൻ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിക്കുകയാണ്. എഴുത്തൊരു സൂത്രപ്പണിയല്ല, അതൊരു ബോധോദയം പോലെയാണ്. തുമ്പിയെ പിടിക്കാൻ ഒരുപാട് അലഞ്ഞു നടക്കും, തുമ്പിയെ കിട്ടില്ല. തുമ്പിയെ പിടിക്കാൻ ഒരുപാട് അലഞ്ഞു നടക്കും, തുമ്പിയെ കിട്ടില്ല. കിട്ടാത്ത മുന്തിരി പോലെ ഓ എന്ത് തുമ്പി എന്ന് പറഞ്ഞ് ഉമ്മറപ്പടിയിലിരിക്കുമ്പോൾ തുമ്പി മൂക്കിൻ തുമ്പിൽ വന്നിരിക്കും. ആ സമയത്ത് തുമ്പിയെ പിടിക്കാൻ തോന്നില്ല. ഇതാണ് ജീവിതവും. ജീവിതവും ഇത് തന്നെയാണ് കേട്ടോ. ഇതിനപ്പുറത്ത് ജീവിതത്തിന് നിർവചനമില്ല. നല്ല ഷർട്ട് ആഗ്രഹിച്ചിരുന്നു, ഇപ്പൊ വേണ്ട, മൂക്കിൻ തുമ്പിലാണ്. നല്ല പ്രണയം, ഐ ലവ് യു എന്ന് പറയുമ്പോൾ എന്ത് ഗുന്തം എന്ന് തോന്നി വീട്ടിലേക്ക് പോകും. ഒരു കുളിരുമില്ല, കാര്യം ആഗ്രഹിച്ച സമയത്ത് തുമ്പിയെ കിട്ടിയില്ല. ഒരുപാട് ആഗ്രഹിച്ചതാണ് ആഹാരം, ഇപ്പൊ വേണമെങ്കിൽ ഭയമറച്ച് കഴിക്കാം, വിശക്കുന്നില്ല. എല്ലാം മൂക്കിൻ തുമ്പിൽ വന്നിരിക്കുന്ന സമയത്ത് പിടിക്കാൻ തോന്നാത്ത നിർവികാരതയുടെ പേരാണ് ജീവിതം. ആ ജീവിതം അല്പസമയം ആഘോഷിക്കാനും ആർദ്രമായി ആനന്ദിക്കുവാനുമുള്ള ഒരു കൂട്ടായ്മയാണ്. ഇത് ആൾക്കൂട്ടമല്ല, ഇതിൻ്റെ പേർ സമൂഹം എന്നാണ്. ഇത്രയും ആൾക്കാർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ പോയി നിന്നാൽ പേര് മാറിപ്പോവും, ആൾക്കൂട്ടമായി പോവും. ഇവർ ഇവിടെ കയറിയിരുന്നാൽ ഇപ്പോൾ സമൂഹമാണ്. ഒരാൾ മറ്റൊരാളുടെ പ്രിയപ്പെട്ടവരായി മാറി, ഏറ്റവും മറക്കാനാവാത്ത ആൾക്കാർ. ഇത്തരമൊരു വൈകാരിക ബന്ധം എല്ലാ കാലത്തും നേടാനുള്ള ഭാഗ്യം എല്ലാ കാലത്തും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ മാത്രമാണ് ഞാൻ ഈ വേദി ഉപയോഗപ്പെടുത്തുന്നത്. ഞാൻ ഇപ്പോൾ എഴുതിയെടുത്ത ഒരു കാര്യം ഡോക്ടർ എബിൻ ലൂക്കോസിൻ്റെ മനുഷ്യൻ്റെ മുഖമുള്ള ഇല എന്ന ബുക്ക് പ്രകാശനം ചെയ്തിരിക്കുന്നത്, സമർപ്പിച്ചിരിക്കുന്നത് ഒരു പൂച്ചക്കുട്ടിക്ക് കൂടിയാണ്. അച്ഛനെയും അമ്മയെയും മറ്റ് പലർക്കും സമർപ്പിക്കുന്നതിനിടയ്ക്ക് എവിടെയൊക്കെയോ വന്നുകൂടിയ ഒരു കൊച്ചിറക്കൻ എന്ന പൂച്ചക്കുഞ്ഞിന് കൂടി സമർപ്പിക്കാനുള്ള ആർദ്രത അങ്ങേക്ക് ഉണ്ടായി എന്നുള്ളത് എന്നെ ഈ ദിവസം അങ്ങയെ കാണിച്ച ദൈവത്തിന് മുമ്പിൽ നന്ദി പറയാൻ ഞാൻ ഈ വേദി ഉപയോഗപ്പെടുത്തി. നിങ്ങൾ എല്ലാവരും കേട്ട ഒരു വാക്കുണ്ട്, ആ വാക്കിന്റെ പേർ ഡെമോക്രസി എന്നാണ്. ഡെമോക്രസി. നിങ്ങൾ ആരും കേൾക്കാത്ത വാക്കിന്റെ പേർ പറയുന്നു. ആ വാക്ക് നിങ്ങൾ ഇതുവരെ കേട്ട് കാണില്ല. ആ വാക്ക് ബയോക്രസി എന്നാണ്. ബയോളജിക്കലായി ജനിച്ച എല്ലാവരോടും സ്നേഹം ഉണ്ടാകുന്നതിൻ്റെ പേർ ബയോക്രസി. ഒരു പൂച്ച വട്ടം ചാടിയാൽ BMW കാറിൻ്റെ ബ്രേക്ക് പതുക്കെ ചവിട്ടി, അയ്യോ അതിനെന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിക്കുന്നത് ബയോക്രസി കാരണമാണ്.
ഒരു പ്രാവ് പതുക്കെ ഒട്ടം ചാടാൻ തരുത്, അയ്യോ പ്രാവ് ഇടിച്ചു കാണുമോ എന്ന് നമ്മൾ വിചാരിക്കുന്നത്. പ്രാവ് സ്ഥലത്തെ പ്രമാണിയായതുകൊണ്ടോ പ്രാവിനെ ഇടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും കേസ് വരുമെന്നുള്ളതുകൊണ്ടല്ല, ഇത് ബയോക്രസിയാണ്. ഈ ബയോക്രസി ഉള്ളതുകൊണ്ടാണ് ഒരു സാധാരണ പാവപ്പെട്ട എഴുത്തുകാരൻ അച്ഛനെയും അമ്മയെയും കഴിഞ്ഞിട്ട് എവിടെ വെച്ചോ വീട്ടിലേക്ക് വന്നുകൂടി ഒരു കൊച്ചിറക്കൻ എന്ന പൂച്ചക്കുഞ്ഞിന് കൂടി തൻ്റെ ആദ്യ അക്ഷരക്കൂട്ടം സമർപ്പിക്കുവാനുള്ള ഭാഗ്യത്തിലേക്ക് എത്തുന്നത്. അങ്ങനെ എത്താനുള്ള ഭാഗ്യം എല്ലാവർക്കും എല്ലാ കാലത്തും ഉണ്ടാവണം എന്ന് മാത്രം പറയുന്നു. ദീർഘമായി സംസാരിക്കാനുള്ള ഒരു വേദി അല്ലാത്തത് കൊണ്ട് നിർത്തുന്നു. കഴിഞ്ഞ ദിവസം വായിച്ച പ്രസിദ്ധനായ ഒരു എഴുത്തുകാരൻ്റെ ഒരു വാചകമുണ്ട്. ആ എഴുത്തുകാരൻ്റെ പേര് ലെസിംഗ് എന്നാണ്. ലെസിംഗ് പറയുകയാണ്, ദൈവവിൻ്റെ മുമ്പിൽ വന്ന് പൂർണ്ണ സത്യം തരാമെന്ന് പറഞ്ഞാൽ എല്ലാ ബഹുമാനത്തോടെയും അത് അങ്ങയുടെ കയ്യിലിരിക്കട്ടെ എന്ന് ഞാൻ പറയും. എന്ത് വലിയ വാക്കാണെന്നോ ചിന്തിക്കണേ. ദൈവമെൻ്റെ മുമ്പിൽ വന്ന് പൂർണ്ണ സത്യം തരാമെന്ന് പറഞ്ഞാൽ എല്ലാ ബഹുമാനത്തോടെയും വന്ന് അങ്ങയുടെ കയ്യിലിരിക്കട്ടെ എന്ന് ഞാൻ പറയും. എന്നിട്ട് അത് കണ്ടെത്താനുള്ള ശക്തി എനിക്ക് തന്നാൽ മതി എന്ന് ഞാൻ പ്രാർത്ഥിക്കും. അത് കണ്ടെത്താനുള്ള യാത്രക്കിടയ്ക്കുള്ള ഒരു ഒത്തുചേരലാണിത്. ഏതോ ഒരു സത്യം കണ്ടെത്തുകയാണ്, സ്നേഹത്തിൻ്റെ പ്രണയത്തിൻ്റെ തമ്മിൽ കണ്ടുമുട്ടുമ്പോഴുണ്ടാകുന്ന ആർദ്രതയുടെ ഒക്കെ സത്യം തിരിച്ചറിയാനുള്ള ഭാഗ്യം എല്ലാവർക്കും എല്ലാ കാലത്തും ഉണ്ടാവണം എന്ന് മാത്രം പറയുന്നു. ദീർഘമായി സംസാരിക്കാനുള്ളൊരു വേദിയല്ല. ഇവിടുന്ന് 4:00 to 6:00 മണിക്കെങ്കിലും അവിടെ എത്താം. ഒറ്റ കാര്യം കൂടി പറയുന്നു, ഹനുമാനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഹനുമാനെ കുറിച്ച് പഠിക്കാൻ ഈജിപ്തിൽ നിന്ന് ഒരാൾ കേരളത്തിൽ വന്നു. ഹനുമാനെ കുറിച്ച് നന്നായി പഠിക്കുന്നു. ഹനുമാൻ രാമരാജാവിനോടുള്ള വിധേയം, ഭക്തി, ഇതെല്ലാം പഠിച്ചിട്ട് അദ്ദേഹം ഈജിപ്തിലേക്ക് പോയി. ഈജിപ്തിൽ അദ്ദേഹം അവിടെ നിൽക്കുമ്പോൾ ഇന്ത്യയിലെ 3 പേർ അവിടെ ഇരിക്കുന്നു. അദ്ദേഹം ഓടി വന്ന് പറയുന്നു, ഞാൻ ഇന്ത്യയിൽ വന്നിരുന്നു ഹനുമാനെ കുറിച്ച് പഠിക്കാൻ. അയ്യോ, ഹനുമാനെ കുറിച്ച് റിസർച്ച് ചെയ്യാൻ വന്നതാണ്, നിങ്ങൾ ഇന്ത്യക്കാരാണല്ലേ? ഒരാൾ പറഞ്ഞു, ഞാൻ പാകിസ്ഥാൻകാരനാണ്, എൻ്റെ പേര് അബ്ദുറഹ്മാൻ എന്നാണ്. മറ്റേ ഹനുമാൻ സിംഗ് എന്ന് തന്നെയാണ് പേര്. എവിടെ നിന്നാണെന്ന് പറഞ്ഞപ്പോൾ അയാൾ പഞ്ചാബുകാരനാണ്. മറ്റേയാൾ ഞങ്ങളുടെ ആലപ്പുഴക്കാരൻ തങ്കപ്പൻ. അങ്ങനെ 3 പേർ. ആ 3 പേരോടും കൂടി 1 വർഷവും 3 മാസവും ഇന്ത്യയിൽ ഹനുമാനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി വന്നയാൾ സംശയം ചോദിക്കുന്നു, ഹനുമാന്റെ പ്രോപ്പർ പ്ലേസ് എവിടെയാണ്? അത് ആ പുള്ളിക്ക് അറിയാൻ പാടില്ലായിരുന്നു. ഹനുമാന്റെ പ്രോപ്പർ പ്ലേസ് ഇരിങ്ങാലക്കുടയാണോ, തൃശ്ശൂരാണോ, ചേർത്തലയാണോ, തിരുവനന്തപുരമാണോ? ആ സമയത്ത് അദ്രുമാൻ ഇടപെടുന്നു. അദ്രുമാൻ പറയുന്നു, പഞ്ചാബിലാണ് ഹനുമാന്റെ നാട്. എൻ്റെ അച്ഛൻ സുലൈമാൻ, ഞാൻ അദ്രുമാൻ, ഇത് ഹനുമാൻ. അതുകൊണ്ടാണ് അതുവരെ മിണ്ടാതിരുന്ന പഞ്ചാബുകാരൻ ഹനുമാൻ സിംഗ് പറയുകയാണ്, എൻ്റെ പേര് തന്നെ ഹനുമാൻ സിംഗ് എന്നാണ്. എൻ്റെ നാട്ടിൽ ഒരുപാട് ഹനുമാന്മാരുണ്ട്, ഒത്തിരി ഹനുമാൻ സിംഗ്മാരുള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഹനുമാൻ ജനിച്ചത് പഞ്ചാബിലാണ് എന്നാണ്. അതുവരെ മിണ്ടാതിരുന്ന കുനിഷ്ടുകാരനായ ചേർത്തലക്കാരൻ തങ്കപ്പൻ ഇടപെടുന്നു. ആ സമയത്ത് തങ്കപ്പൻ പറയുന്നു, ഹനുമാൻ കേരളത്തിലുള്ളതാണ്, ചേർത്തലക്കാരൻ തന്നെ. എന്താന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, വേറൊരുത്തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി സ്വന്തം വാലിൽ തീ കത്തിച്ച് മറ്റൊരുത്തൻ്റെ വീട് കത്തിക്കണമെങ്കിൽ അത് മലയാളി ആയിരിക്കും. വേറൊരുത്തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി സ്വന്തം വാലിൽ തീ കത്തിച്ച് മറ്റൊരുത്തൻ്റെ വീട് കത്തിക്കാനുള്ള ഒരു തരത്തിലുള്ള ഹനുമാന്മാരും ഈ രംഗത്ത് ഇപ്പം ഇവിടെ കൂടെ ഇപ്പം ഇല്ലെന്ന് വിശ്വസിച്ചുകൊണ്ട് എല്ലാവരും സ്നേഹത്തോടെ ഇരിക്കട്ടെ, പാര വയ്ക്കാതെയും വല്ലാതെ സ്നേഹത്തോടെയും തമ്മിൽ പിണങ്ങാതെയും, പിണങ്ങിയിട്ടൊന്ന് ഇണങ്ങാൻ കഴിഞ്ഞില്ലല്ലോ എന്ന കുറ്റബോധത്തോടെയും വല്ലാത്ത ആർദ്രതയോടെ തമ്മിലിരിക്കാൻ എല്ലാ ഹൃദയങ്ങൾക്കും ആവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. അടുത്തിരിക്കുക, അടുത്തിരിക്കുക, മനസ്സിലുള്ളൊരു കടുപ്പമല്ലെങ്കിൽ കുറഞ്ഞു പോയിടാം. അടക്കി വയ്ക്കാതെ ഒടുക്കമാവോളം അകം പൊരുൾ തമ്മിൽ പകർന്നിരുന്നിടാം. അനുഭവിക്കും ഈ നിമിഷമല്ലാതെ നമുക്ക് സ്വന്തമില്ലറിഞ്ഞുകൊള്ളുക നാം. അനുഭവിക്കുന്ന ഈ നിമിഷമല്ലാതെ നമുക്ക് സ്വന്തമല്ല. കക്കാട് പറയുന്നു, കാലം ഇനിയും വരും, വിഷു വരും, വർഷം വരും, തിരുവോണം വരും, ഓരോ ഞെട്ടിലും കായ് വരും, പൂ വരും, അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം. ഇങ്ങനെ ഒരു സമ്മേളനം ദൈവം തമ്പുരാൻ വിചാരിച്ചാലും ഇനി നടക്കില്ല. കാര്യം, ഒരാൾക്ക് സമയം തികയില്ല ഇങ്ങോട്ട് വരാൻ, അല്ലെങ്കിൽ മറ്റൊരാൾ തട്ടിപ്പോകും. ഈ സമ്മേളനം തന്നെ ഇനി ഇങ്ങനെ ഒരു സമ്മേളനം നടക്കില്ല. ഒരാളെങ്കിലും ഇല്ലാതെയായിരിക്കും അടുത്ത സമ്മേളനം. അയാൾ ചിലപ്പോൾ തീർന്നു പോകുന്നതായിരിക്കാം, അയാൾക്ക് ഇവിടെ എത്താൻ ചിലപ്പോൾ സാധ്യതയില്ലാത്തതായിരിക്കും. അതുകൊണ്ട് അത്ര വൈകാരികതയുള്ള ഈ സമ്മേളനത്തിൽ തമ്മിൽ തിരിച്ചറിയാനുള്ള ഭാഗ്യം, കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കാനുള്ള ഭാഗ്യം, തിരിഞ്ഞു പോകുമ്പോൾ ഒരു തുള്ളി മെഴുനീർമുത്തെങ്കിലും അടരുവാനുള്ള ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിച്ചുകൊണ്ട് ഈ വേദിയിലേക്ക് ക്ഷണിച്ച എല്ലാ സംഘാടകരോടും നിന്ന് പറയുന്നു. ബബിതയോട്, പ്രിയപ്പെട്ട ശ്രീ എ ബി ലോകോസ് ഡോക്ടറോട്, പ്രിയപ്പെട്ട ശ്രീ ശാന്തി മത്തായി
അവരോട് എല്ലാവരോടും നന്ദി പറയുന്നു. ഈ രണ്ട് ബുക്കും ഞാൻ വീട്ടിൽ നിന്ന് വായിച്ചിട്ട് അവരെ വിളിക്കും. എല്ലാവരോടും നന്ദി പറയുകയാണ്. ഞാൻ വലിയൊരു കവിയൊന്നുമല്ല, 1920 സിനിമയിൽ പാട്ടെഴുതിയ ഒരാൾ ആണ്. പാട്ടെഴുതിയൊരു ചെറിയ കാര്യമാണ് എന്ന് കവികൾക്ക് തോന്നും, പക്ഷേ അത് വലിയ പാടാണ്. ഒരു മുറിയിലിരുന്ന് മമ്മൂട്ടിയുടെ 100 കാമുകിമാർ പിരിഞ്ഞു പോകുമ്പോഴും 100 ടൈപ്പ് എഴുതണമെങ്കിൽ ചിലപ്പോൾ മഹാകവി പറയും ദീപ്പാര എന്ന് പറയും, പിന്നെ പുള്ളിയെ കാണില്ല. പുള്ളി പറയും ഉത്തരാധിനിയുടെ സൈദ്ധാന്തികത നിന്നും പോലെ ലാഞ്ചനയുള്ളതുകൊണ്ട് എനിക്ക് അപ്പോൾ ഒന്നും തോന്നിയില്ല എന്ന് പറയും. ആ സമയത്ത് നമ്മൾ ഇതൊക്കെ തന്നെ എഴുതണം. 120 സിനിമകളിലും വിരഹഗാനങ്ങൾ ഉണ്ടായിരുന്നു. ആ വിരഹഗാനങ്ങളിൽ ഒരു നിലാവും ഒരു ആകാശവും ഒരു ഭൂമിയും മാത്രമുള്ളപ്പോൾ ഇമേജ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു സൂത്രമാണ്. അത് പാലൂർ പറഞ്ഞതുപോലെ പഴയതാണ് ആകാശം, പഴയതാണ് ഭൂമി, പഴയതാണ് വായു, പഴയതാണ് ജലം, പുതിയതായി ഒന്നുമില്ല എന്നാണ്. പിന്നെ എന്താ പുതുമ എന്നാൽ മാറ്റി പറയലാം എന്നാണ് കേട്ടോ. പുതുമ എന്ന് പറയുന്നത് മാറ്റി പറയലാണ്. തമ്പി സാർ എഴുതിയ നിലാവ്, വയലാർ എഴുതിയ നിലാവ്, അക്കിത്തവും പിന്നീട് ഭാസ്കരൻ മാഷൻ കൊണ്ടാടിയ നിലാവ്, ആ നിലാവ് തന്നെ ഞാൻ ഇങ്ങേറ്റത്ത് നിലാവേ നിലാവേ നീ മയങ്ങല്ലേ എന്ന് എഴുതിയപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് മാറ്റി പറഞ്ഞത് കൊണ്ടാണ്. അതുകൊണ്ട് മാറ്റി പറയാൻ ഒന്നും ആകേണ്ട, നമ്മൾ നമ്മളായാൽ മതി. ലോകത്ത് ഒരേ ഒരു രാജീവ് അലങ്കലേ ഉള്ളൂ, ഒരേ ഒരു എബി ലോക്കോസേ ഉള്ളൂ, ഒരേ ഒരു ശാന്തിമത്തായിയേ ഉള്ളൂ. ശാന്തിമത്തായി സുഗതകുമാരിയാകാനുള്ള ശ്രമം നടത്തിയാൽ ശാന്തിമത്തായി ആകില്ല, സുഗതകുമാരി ആകില്ല, നടുക്ക് തന്നെ കടക്കും, പിന്നീട് അഡ്രസ് ഇല്ലാതാകും. ശാന്തിമത്തായി തന്നെ ആയാൽ ലോകത്ത് ആ സീറ്റിലിരിക്കാൻ ഒരു ആളും വരില്ല. ആ സീറ്റ് ചെറിയ സീറ്റാണെങ്കിൽ പോലും അതിനെ അവരുടേത് മാത്രമായ സങ്കടങ്ങളുടെയും അവരുടേത് മാത്രമായ പ്രണയത്തിൻ്റെയും അവരുടേത് മാത്രമായ പ്രതീക്ഷകളുടെയും ഒരു നൈസർഗിക ലാവണ്യമുണ്ട്. ആ ലാവണ്യം എല്ലാവർക്കും ഉണ്ട്, ഓരോരുത്തർക്കും ഉണ്ട്. ആർക്കും ആരുടെ ജീവിതവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പകരം വച്ച് അല്ലെങ്കിൽ താരതമ്യം ചെയ്ത് ഏതാണ് വലുത് എന്ന് പറയാനാവില്ല. ഓരോരുത്തർക്കും വിലപ്പെട്ടതാണ് ജീവിതം. ആ ജീവിതം എത്രയും വിലപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കി മറ്റൊരാളെ സ്നേഹിക്കാനുള്ള ആർദ്രതയിലേക്ക് എത്താൻ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടാവട്ടെ. എഴുത്ത് വല്ലാത്തൊരു കരുത്താണ്. ചിലപ്പോൾ ആത്മഹത്യ ചെയ്യാൻ തോന്നുന്ന സമയത്ത് ഒരു കഥ എഴുതി തീരുമ്പോൾ ആ സ്വപ്നം മാഞ്ഞുപോയി. ആ കഥയിൽ എല്ലാ നൊമ്പരങ്ങളും ഇറക്കി വയ്ക്കാനുള്ളൊരു ഇന്ദ്രജാലം, അത് ദൈവം തമ്പുരാൻ നിങ്ങൾക്ക് തന്നു എന്നുള്ളത് വലിയ ഭാഗ്യമാണ്. അത് വലിയ ഒരു സങ്കടം കൂടിയാണ് കാര്യം. ഒരു വാക്കിൽ പെട്ടെന്ന് കരഞ്ഞു പോകുന്നവരാണ് എഴുത്തുകാർ. ലോകത്ത് ഒരു 1% ആത്മഹത്യ ചെയ്തിട്ടില്ല, പക്ഷെ എഴുത്തുകാരൊക്കെ ഇപ്പം ചാകണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ്. തോക്കിനും ലാത്തിക്കും തോറ്റോടില്ല എന്ന് വയലാർ എഴുതും, പക്ഷെ പട്ടി വന്നാൽ ഓടും. അതൊക്കെ വേറെ രാഷ്ട്രീയക്കാർക്ക് വേണ്ടി എഴുതി കൊടുത്തതാണ്. പട്ടി വന്നാൽ ഓടിയില്ലെങ്കിൽ പെട്ടെന്ന് പട്ടാളത്തിൽ ചേർക്കണം. അയാളെ കവിത എഴുതാൻ അനുവദിക്കരുത്. കരയാൻ വല്ലാതെ സങ്കടപ്പെടാൻ എന്നെ നിങ്ങൾ നോക്കിയില്ലെന്നുള്ള ഓർത്തിട്ട് ഒരു രാത്രി ഉറങ്ങാതിരിക്കാൻ, നിങ്ങൾ എന്നോട് പിണങ്ങിയെന്നോർത്തിട്ട് എനിക്ക് വല്ലാതെ വിമിഷ്ടമുണ്ടാകാൻ ഒക്കെ ഒരാൾക്ക് തോന്നലുണ്ടാവുകയും അയാൾ ഭാഗ്യവാന്മാർ, അയാളാണ് ഏറ്റവും വലിയ ഭാഗ്യം. അപ്പോൾ വല്ലാതെ വ്യാകുലപ്പെടാനുള്ള ഭാഗ്യമുണ്ടായിട്ട് ഒരു മുറിയിലിരുന്ന് കൊണ്ടാടിയത് പ്രകാശിതമാകുന്നു. ഈ സമയത്ത് എവിടെയോ കിടന്നൊരാളെ കവിത വിളിക്കുന്നു, നിങ്ങളുടെ അരികിലിരിക്കുന്നു. ഇന്നു മുതൽ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായി ഞാൻ കൂടി നിങ്ങളോടൊപ്പം ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഇനി ഏതെങ്കിലും ഒരു യോഗത്തിൽ ഞാൻ ഇനി നിങ്ങളോടൊപ്പം. എല്ലാവർക്കും നന്മ നേരുന്നു.